കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നു. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ട ഇതാണ് നമ്മൾ കുമ്പളങ്ങിക്കായലിലെ കരിമീൻ. നാല് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈശാ പഠിപ്പിക്കാൻ പറയണ്ട, ആദ്യമായിട്ട് ഈ കൈ അല്ല, ഈ കൈ കൊടുക്കുന്നുണ്ട്. ഈ കൈയില് ഈ കൈ തന്നെ വിഷ്ണു ആ കൈ തന്നെ പിടിക്കുകയുണ്ട്. ഇങ്ങനെ വലിക്ക പിടിക്കാം, ഇത് പിടിക്കുവാ പിടിക്കാം. പിന്നെ എന്തെങ്കിലും ചുരുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കാം. ഇത് ഒന്നുകൂടി മുടക്കി പിടിക്കാം. ഈ കയറ് മുടക്കിയാൽ മതി. ജസ്റ്റ് പിന്നെ ഒന്നുകൂടി ഒന്നുകൂടി ഇത് പിടിക്കാം. മതി, വിശിക്കോട്ടെ. നീ വീശണത് കാണിച്ചു തരാം. ഇത് ഒക്കെ പിടി. ഈ ഒരു കൈ ഇപ്പുറത്തേക്ക്, എന്നിട്ട് ഇവിടെ ഈ തോളിൽ വെക്കുക. ഇത് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കാം. ആ പൊട്ട് ചൂടി. എന്നിട്ട് അവിടെ എന്റെ കഞ്ഞി വീശണ്ട, വീശാൻ പോ, ഒന്ന് കറങ്ങിക്കോ. മറ്റേതങ്ങനെ ഹായ് ടീം, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ഏറ്റവും കൂടുതൽ മെസ്സേജ് കൊടുത്തത് മീൻ പിടിക്കുന്ന വീഡിയോയുടെ അകത്ത് നിന്നാണ്. അപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ മനോജ് ചേട്ടനും കൂടെ ഉണ്ട്, വീശോലയിൽ വീശിയെടുക്കാമുണ്ട്. അപ്പോൾ ചേട്ടാ, സ്ഥലം കുമ്പളങ്ങി അല്ലേ? കുമ്പളങ്ങി. അപ്പോൾ കുമ്പളങ്ങിക്കായലിൽ കരിമീൻ കഴിച്ചു എന്ന് പറഞ്ഞ പാട്ട് എപ്പോഴും പാടാറുണ്ട്. ആ സ്ഥലമാണ് കുമ്പളങ്ങിയാണ്. എല്ലാം കിട്ടും ചേട്ടാ ഇന്ന്? നോക്കാം, വീശി നോക്കാം. മീൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ലല്ലേ, വെള്ളത്തിൽ കിടക്കുന്ന മീനാണ്. അപ്പോൾ സാറിന് എന്തായിട്ടാ? ഇവിടെ കരിമീൻ ചെമ്മീൻ ആ അങ്ങനെ കിട്ടണ എന്ത് സ്വീകരിക്കോട്ടെ ഇന്ന്. പിന്നെ എന്നെ ഒന്ന് ഈശാൻ പഠിപ്പിക്കുമോ? ആ പഠിപ്പിക്കാം. അതായത് നമുക്ക് ഈശാം ഈശാം. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കുമ്പളങ്ങി. ഇപ്പോഴും കേരളത്തിൻ്റെ തനിമ കാത്ത് സൂക്ഷിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ കുമ്പളങ്ങി. ഇത് തന്നെ ആക്കാനല്ലേ ഏട്ടാ വിഷയം? ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പഠിക്കണം അല്ലേ? പിന്നെ എന്നാലും ഞാൻ വിഷയം നോക്കും. ടീമേ ഫസ്റ്റ് വീശാണ്ടോ? ഇതാ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എന്തേ അറിയാല്ല, ഏഹ് അറിയാം. ഇറങ്ങുമോ? പിന്നെ ആ അടിപൊളി. അപ്പം നമ്മൾ വീശുന്നത് കെട്ടിലാണ്ടാ. ഒരു വർഷം മീനിനെ വളർത്തിയിട്ട് നാട്ടുകാർക്ക് രണ്ട് മാസം മീനിനെ പിടിക്കാൻ വേണ്ടി കൊടുക്കും കെട്ടിൽ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. എല്ലാ മീനിനെ പിടിച്ച് തീർത്തിട്ടുണ്ടാവും. ഇപ്പോൾ ചെമ്മീനാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഒരുപാട് പേര് അവിടെ ഇവിടെ നിന്നൊക്കെ വീശുന്നുണ്ടാവും. എല്ലാവർക്കും ചെമ്മീനും വള്ളത്തെയും കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീശിനെ കിട്ടിയേക്കുന്ന കൂടുതലും ചെമ്മീനുണ്ട്, വള്ളത്തെയൊക്കെ ഉണ്ട്, കരിമീനില്ലട്ടോ അതിൽ. അപ്പോൾ എന്നാലും ഒരു കാൽക്കിലോളം ചെമ്മീൻ ഒറ്റ വീശിന് കിട്ടും കേട്ടോ. ഇത് വള്ളത്തി വറുത്ത് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പോലെ കടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ വീശിൽ നമുക്ക് ചെമ്മീനാണ് കൂടുതലായിട്ടേക്കുന്ന പള്ളത്തേ ഉണ്ട്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും, മഴ നന്നായിട്ട് പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ടീമും അടുത്ത വീശ് വീശാൻ ഉണ്ട്. ആദ്യത്തെ വീശി ചെമ്മീൻ മാത്രമായിട്ടേ ഉള്ളൂ, രണ്ട് പള്ളത്തേയും. അങ്ങനെ ഒരു കറിക്കുള്ള ചെമ്മീനുണ്ട്. അടുത്ത വീശ് ഇത്തിരി വെയിറ്റ് ചെയ്യാല്ലേ, വെയിറ്റ് ചെയ്താൽ മീൻ കിട്ടും. നമ്മുടെ പൊന്മലയുള്ള സാധനം കിട്ടുമോ നോക്കാം. മീനുണ്ടോ? കരിമീൻ കുടുങ്ങിയെന്നല്ല, രണ്ട് മീനുണ്ട് കേട്ടോ. പക്ഷേ എവിടെ? ആ രണ്ട് കരിമീനുണ്ട്, കരിമീൻ കരിമീൻ. ശരി കോട്ടൊക്കെയായിരുന്നല്ലേ, ഉള്ളോളൂ. ചിമ്പന്താനുണ്ടാ അവിടെ, എന്താ സാധനം കുറേ കൂടി ഇല്ലേ ഏട്ടാ.
ഇഷ്ടപ്പെടും. വെള്ളം എടുക്ക. വേറെ വീശി നമ്മൾ വീശും പെട്ടക്കണ സാധനമാണ്. അപ്പം അടുത്ത വീശാണ്ടാ, രണ്ട് കരിമീനെ കിട്ടി. ഇനി നമുക്ക് എന്തിട്ട് നോക്കാം. അപ്പം മാറി മാറിയൊക്കെ വീശു നോക്കുന്നുണ്ട്. സംഭവം നമ്മൾ കരിമീനിനെ പ്രതീക്ഷിച്ചാണ് വീശണത്. അതിനാൽ ചെമ്മീൻ കിട്ടുന്നുണ്ട്. ചെമ്മീനും ചെറിയ മീനൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ചെമ്മീൻ തന്നെയുണ്ട്. ചെമ്മീൻ്റെ കളിയാണ്. ഒറ്റ വീശിനൊരു കാക്കിലും ചെമ്മീൻ കിട്ടുന്നുണ്ട് ടീമേ. ഇതുണ്ടാ നല്ല ഫ്രഷ് ചെമ്മീനാണ്. അപ്പോൾ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീനായിട്ട് ഉപയോഗിക്കുക. ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ ഉണക്കാനേ ഉപയോഗിക്കുള്ളൂ. ഇത്തിരിയൊരു വലിയ ചെമ്മീനാണ് ഇവിടെ കറി വെക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ തുടങ്ങിയുള്ളൂ. വീശു തുടങ്ങിയപ്പോൾ തന്നെ ഒരു കറിക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ പെറുക്കിയെടുക്കാൻ ക്ഷമ വേണം. ഇങ്ങനെ ചൂലുകൊണ്ടെന്ന് വെച്ചാൽ അടിച്ചെടുക്കാറുണ്ട്. ഒറ്റ വീശിന് തന്നെ ഇഷ്ടംപോലെ ചെമ്മീൻ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ വീശിയിട്ട് ചെമ്മീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് വീശാൻ പോണേണ്. വീശേട്ടൻ പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്, അവിടെ വീശിക്കഴിഞ്ഞാൽ കരിമീൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോണേണ്. സ്ഥലം കണ്ട, ലൊക്കേഷൻ കണ്ട. ഇത് നമ്മൾ കുമ്പളങ്ങി അയച്ച് അല്ലേ, കുമ്പളങ്ങി കൂട്ടിയത് സ്ഥലം എവിടെയായിട്ട് ഷൂട്ട് ചെയ്തത്? കറക്റ്റ് ഇതാണ് ആ ഇൻ്റർവ്യൂ സമയത്ത് ആ തൂങ്ങിച്ച സീൻ എടുക്കുന്നത്. സൗബിൻ്റെ സീൻ, സൗബിൻ ആ കെട്ടിടത്തിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തല്ലേ. കുമ്പളങ്ങിനായിട്ട്, കുമ്പളങ്ങിനായിട്ട് പകുതി മുക്കാലും, പിന്നെ മറ്റേ കല്ലഞ്ചേരിലാണ് എടുത്തത്. ഇതാണ് സ്ഥലമല്ല, ഇതാണ് സ്ഥലം. ആ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ആ ഒരു ഓട് വിളിച്ച് തൂങ്ങിച്ചാണ് സ്ഥലം സെറ്റിട്ടല്ല. അവർ വേറെ ഏതൊക്കെ കൊണ്ടുവന്ന് കെട്ടിയൊക്കെ ചെയ്തല്ലേ. ഒന്നും കെട്ടിയിട്ടൊന്നും ഇല്ല. ഇതാണ് ബിൽഡിംഗ് അല്ലേ. ഇതാണ് ബിൽഡിംഗ്. നമുക്ക് അപ്പുറത്തെ വിഷയമല്ല. അപ്പം കുമ്പളങ്ങി അയച്ച് ഷൂട്ട് ചെയ്ത ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വിഷയം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കറങ്ങി അടിച്ചു കേട്ടാ. ഓക്കെ, എടുക്കട്ടെ. ചേട്ടാ ഒന്ന് വലിച്ചു നോട്ടെ. ഏ വലിക്കണോ? എങ്ങനെ വലിക്കണം? ഞാൻ ചേട്ടൻ തന്നെ പിടിച്ചോ. ഇതിങ്ങനെ മാടി മാടി എടുത്താൽ മതി. ആ മാടി എടുത്താൽ മതി. വലിച്ചോ. പെടക്കണ്ടല്ല. എന്തോ ഉണ്ടെന്നോ. ഇങ്ങനെ കാണിച്ചാൽ മതിയാ. ചേട്ടൻ കൈ പിടിച്ചോ. വെള്ളം മീൻ പോവോ? ഞാൻ വലിച്ച ഏ ചേട്ടൻ വല്ല കിട്ടിയാ? ദീദിമേനെ ഇങ്ങനെ പിടിച്ചിട്ട് പിടിക്കാൻ. കരിമീൻ എന്താണ്ടാ? പെടക്കണ്ടാ? ഇങ്ങനെ അണിച്ചോ ചേട്ടാ. ആ മതി, ആദ്യം വലിക്കണ്ട. ചേട്ടനെ പിടിച്ചോ, ഞാൻ പിടിച്ചാൽ എല്ലാ സാധനം പോകും. ഒരെണ്ണം പെടക്കുന്നുണ്ട്. ആണുണ്ട്, കൊണ്ടു കിടക്കണേണ്ട. മൂന്നെണ്ണം ഉണ്ടാ? രണ്ടെണ്ണം നോക്കട്ടെ. എത്തണം ഇങ്ങനെ കിട്ടണമെങ്കിൽ വേറെ പണിക്കൊന്നും പോകണ്ടല്ലോ. വീശിക്കൊണ്ടി പോരെ. അതെ, എപ്പോഴും കിട്ടിയല്ല. പെട്ടക്കണ അരക്കിലോണ്ട് സാധനം പുഷ്ടി. ഇതെങ്ങനെയാ കേട്ടാ അത് കാണിച്ചേ? സാധനമുണ്ട്, സാധനമുണ്ട്, സാധനമുണ്ട്. ഇതാണ് കുമ്പളങ്ങിയിലെ സാധനം. അതണ്ട കുമ്പളങ്ങി കായലിൽ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നു. കുമ്പളങ്ങി കായലിൽ കരിമീൻ കഴിച്ചോ കണ്ട. ഇതാണ് നമ്മൾ കുമ്പളങ്ങി കായലിൽ കരിമീൻ. നാല് കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഒരു മുക്കാൽ കിലോ എണ്ണ പോലെ ഏട്ടാ. മറ്റേ ചാറ ഏട്ടാ ആദ്യം ഇട്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ. ഫലം ഉണ്ടായേട്ടാ? ആ കരിമീൻ ഉണ്ടല്ലോ. അവിടെ ഇട്ടേ, അവിടെ ഇട്ടേ. മൂന്ന് കരിമീൻ ഉണ്ടല്ലേ. എവിടെ 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 ഉണ്ടോ? ഉണ്ടോ? അത് നേരത്തെ നല്ല ഒടുക്കത്തെ മഴ ഒടുക്കത്തെ കാറ്റും ഉണ്ടാ. ഇതെന്താ
പുള്ളിക്ക് ഓട്ടോ ഡ്രൈവറാണ്, മണിക്കൂർ വേണം. അതുകൊണ്ട് നമ്മളൊരു ഒരു കിലോത്തോളം കിട്ടിയിട്ടുണ്ട്, കുറച്ച് ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. ഒരു മണിക്കൂർ കയറിയിരിക്കണായിരുന്നു. അപ്പൊ നമുക്ക് ഒരു കറിക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട്, ചത്തട്ട സാധനം. അതാണ് ചെമ്മീനും ഇത്ര ഉള്ളു, 10-20 മിനിറ്റ് വിഷയമുള്ളു. ചത്ത് സാധനം, ചത്ത് ഒരു മണിക്കൂർ കൊണ്ട് സാധനം ചത്ത്. അപ്പൊ ടീമേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടാ. അപ്പൊ ഷെയർ ചെയ്യണോട്ടോ എല്ലാരും. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നോ, കണ്ടക്കടവിയിലെ കടവ് കണ്ടോ, പുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ. ടീമേ 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 ടീമേ.